ജിയോ ബേബി കണ്ട അടുക്കളയാണോ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ? അതെ അതെ, ഞാൻ അടുക്കള ജോലി ചെയ്തതുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആചാരം സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടം സ്ത്രീകൾ ഇരുന്ന് സമരം ചെയ്യുന്ന അതൊക്കെ വളരെ വളരെ ആഴമുള്ള ഫ്രെയിമുകളാണ്. അപ്പോൾ വിമർശനങ്ങൾ കാണാറ്. ശബരിമല സുപ്രീംകോടതി വിധി വന്നപ്പോൾ ും നാട്ടിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് അവന്മാരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. അവര് അവരുടെ ചീപ്പ് ഷോ തുടരുക. പീരീഡ്സ് ആവുന്ന സമയത്ത് പായയിൽ നിരത്തെ ഇറക്കി കിടത്തുക, ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ കുറച്ച് 70s ഇപ്പോഴും അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കി, അങ്ങനെ ഒരു രീതി ഉണ്ട് 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 ഉണ്ട്. അത് ഫാമിലി ന്യൂക്ലിയർ ഫാമിലി ആയപ്പോ ഈ പറഞ്ഞ ഇതൊന്നും പാലിക്കാൻ പറ്റുന്നില്ല. പെമ്പിളാരും മൂന്നാല് ദിവസം മാറി നിന്ന് ഇവനൊന്നും തിന്നാൻ കിട്ടത്തില്ല. വളരെ ബാലിശമായ ഒരു റീസന്റെ പേരിൽ ഡിവോഴ്സിലേക്ക് എത്തി, അത് അല്ലാതെയും തീർക്കാമായിരുന്നില്ല. എങ്ങനെയാണ് ഫോർ പ്ലേ പറ്റി പറയുമ്പോൾ അങ്ങനെ ഒരു സംസാരിക്കുന്ന ഭർത്താവിന്? അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട, അന്ന് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം. ജോലിക്ക് പോകണ്ട മോളെ, സാറവില്ലാട്ടെന്ന് പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കാണിക്കുന്നത് ഹസ്ബൻഡിന്റെ ഷഡ്ഡി അലക്കുന്ന ഒരു ഷോട്ടാണ്. അത് ഒരുപാട് അർത്ഥമുണ്ട് അതിന്. വിവാഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ജിയോ ഒരു വേറൊരു ഇന്റർവ്യൂല് ഞാൻ പറയാതെ കേട്ടോ. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഒരു ഇണം മതി എന്നാണ് വിവാഹം പറയുന്നത്. ഒരു തരം നമ്മളെ ഭ്രാന്തരാക്കുന്ന കൺസെപ്റ്റുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രണയം വിവാഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുതാണ്. ആണ്, ഒരു യഥാർത്ഥമായ പ്രണയം പോലും അനുഭവിക്കാൻ സ്ത്രീകൾക്ക് പറ്റുന്നില്ല. പുരുഷന്മാരുടെ സൈഡിൽ നിന്നുള്ള ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കപട പ്രണയങ്ങളാണ് കൂടുതലും സംഭവിക്കുന്നത്. സിനിമയിൽ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും വൈഫിന്റെ ഒരു കഷ്ടപ്പാട് അതാണ് കൂടുതലും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. അതേസമയം സുരാജിന്റെ കഥാപാത്രത്തിനും അദ്ദേഹത്തിന്റെ ജോലിയിൽ ടെൻഷൻ ഉണ്ടാകാം, കഷ്ടപ്പാടുണ്ടാകാം, ആ ഒരു ഇക്വാലിറ്റിയോടെ പറയുന്നില്ല. കണ്ടിറങ്ങുന്ന എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ സിനിമകൾക്ക് ഇഷ്ടംപോലെ വേറെ കാണാനുണ്ട്. എനിക്ക് ഇവിടെ നോക്കാനാണ് എനിക്ക് ഇഷ്ടം, ഞാൻ ഇവിടെ നോക്കി. അതുകൊണ്ട് പക്ഷെ അതിലൊന്നും ഒരു സ്ത്രീ വില്ലൻ നെഗറ്റീവിലേക്ക് പോകുന്നില്ല. ഇതിൽ പക്ഷെ സുരാജിന്റെ അച്ഛൻ്റെയും കഥാപാത്രം ഒരു നെഗറ്റീവ് സ്റ്റൈലിൽ കണ്ടിറങ്ങുന്നവർ പറയുന്നില്ല, എന്നാൽ പോലും ഒരു ഫീൽ വരുന്നുണ്ട്. അങ്ങനെ ഫീൽ വരട്ടെ, ആ ഫീൽ വരാനാ ചെയ്തത്, മനഃപൂർവ്വം ചെയ്തതാ. സുരാജിന് എത്ര റെമ്യൂണറേഷൻ കൊടുത്തു, അത് തന്നെയാണോ നിമിഷയ്ക്ക് കൊടുത്തത്? പിന്നെ എന്ത് ഇക്വാലിറ്റിയുടെ സിനിമയിൽ പറയുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനോട് എന്ത് മറുപടി? ഒന്നെങ്കിലും ഈ ചോദിക്കുന്നവന്മാര് ഈ ഇതായിരിക്കും, മറ്റേ ആചാര സംരക്ഷണത്തിന് വേണ്ടി വഴിയിലിറങ്ങി ഓടിയോന്മാരും കല്ലെറിഞ്ഞവന്മാരൊക്കെ ആയിരിക്കും. ഒന്നെങ്കിൽ സുരാജിന് എത്ര കൊടുത്തു, നിമിഷയ്ക്ക് എത്ര കൊടുത്തു എന്നുള്ളത് പറയാൻ എനിക്ക് സൗകര്യമില്ല. ജിയോയുടെ രാഷ്ട്രീയം എന്താണ്? ഇവന്റെയൊക്കെ എന്ത് രാഷ്ട്രീയമാണ്? ഇവന്മാരൊക്കെ എന്നാണ് ഈ മുമ്പോട്ട് വെക്കുന്നത്? ചങ്ങനാശ്ശേരിയിലെ മറ്റേ ഇതാ, മറ്റേ സഭയുടെ വലിയ പ്രസ്ഥാനമാണ്. എന്നാ ഇവന്മാരോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വെൽക്കം. ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ സംവിധായകനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, ജിയോ. വെൽക്കം. ഞാനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ വീട്ടിൽ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് പറയും, അമ്മ ഒരു ഗ്ലാസ് വെള്ളം, തണുത്തതില്ലെങ്കിൽ ഐസിഡ് എടുത്തോളാൻ പറയും. ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് ഈ സിനിമ കണ്ടതിന് ശേഷം വിളിക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ഞാൻ തന്നെ പോയി വെള്ളം എടുത്ത് കുടിക്കും. രണ്ട് ദിവസം ഞാൻ തന്നെ പോയി. അപ്പോൾ അമ്മയെ എടുത്ത് വെച്ചു, എന്നോട് പറഞ്ഞു ഞാൻ എടുത്ത് തരുമായിരുന്നല്ലോ. ഞാൻ പറയും, വേണ്ടമ്മ ഞാൻ എടുത്ത് കുടിച്ചോളാം. അത് തന്നെയായിരിക്കും ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ഒരു പുരുഷവർഗത്തെ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന, കുറച്ചെങ്കിലും കുറ്റബോധം വരുത്തുന്ന, അതുപോലൊരു സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് ഈ സിനിമയുടെ പ്രാരംഭഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ? ഒരുപാട് കോളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഈ സിനിമ ഇത്രമാത്രം ഒരു ഏറ്റെടുക്കും, ജനങ്ങൾ ഏറ്റെടുക്കുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ചർച്ച ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ഈ ഒരു ലെവലിലോട്ടൊന്നും വരുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പം നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്നത്, അതിൽ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ പെമ്പിള്ളേരാണ് ഈ സിനിമനെ ഏറ്റെടുത്ത്, ഈ ഒരു അവരാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്, അവരിലൂടെയാണ് ഇതിന് ഇത്രയും വലിയൊരു സ്വീകാര്യത ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ആണുങ്ങൾ കാണുന്നില്ലെന്നല്ല, ആണുങ്ങളും ആണുങ്ങളുടെ ഭാഗത്തു നിന്ന് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് സിനിമയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ഒരുപാട് ആൾക്കാരും അതും അങ്ങനെ എഴുതുന്നുണ്ട്. ഒരുപാട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ആയിരിക്കും ഒരു സിനിമ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ എവിടെ, ഇപ്പോൾ ഒരു ചെങ്ങമ്പുഴ പറഞ്ഞ പോലെ, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ എന്ന് പറയുന്ന പോലെ, അതിന് പോലെ അവിടെ എല്ലാം നമ്മുടെ സിനിമയുടെ റിവ്യൂ മാത്രമാണ്. എല്ലായിടത്തും റിവ്യൂ, വിമർശനങ്ങളുണ്ട്, പ്രശംസകളുണ്ട്, ചർച്ചകളുണ്ട്, കമൻസ് എല്ലാം കാണാറില്ലേ? അപ്പം ഇതൊക്കെ കാണുമ്പോൾ ജിയോക്ക് ഇത് തിയേറ്ററിൽ റിലീസാക്കാമായിരുന്നു, ഇത്രയും വലിയൊരു സ്വീകാര്യത വരുമ്പോൾ തിയേറ്റർ റിലീസാക്കി കൊള്ളായിരുന്നു, ഒ ടി ടി വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട് എപ്പോഴും? അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇല്ല, കാരണം ഈ ഒ ടി ടി ഡിസൈൻ ആയതുകൊണ്ടാണ് ഇത്രമാത്രം സ്വീകാര്യത ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മൾ കോവിഡ് കഴിഞ്ഞ് തിയേറ്റർ തുറന്നതേ ഉള്ളൂ, തിയേറ്ററിൽ പോകുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് സീറ്റിങ്ങിലൊക്കെ. അപ്പം ഒ ടി ടി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്നും കാണാം, നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലേ സിനിമ കാണുന്ന ടൈമിങ്.
അപ്പം അതൊക്കെ വന്നുകൊണ്ടാണ് ഇത്രയധികം കണ്ടത്. ഇപ്പം ഒരു ഫാമിലി ഒന്നും തിയേറ്ററിലേക്ക് ഇപ്പോൾ പോകില്ല, ഒന്നുകൂടെ ഒന്ന് കാര്യങ്ങളെല്ലാം പഴയ രീതിയിലേക്ക് വരും. ഇപ്പം നമ്മൾ വാക്സിൻ വരുന്നു, എല്ലാം വരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഒ ടി ടി ഡിസൈൻ എന്നുള്ളത് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ തീരുമാനിച്ചിരുന്നു. ഒ ടി ടി ചെയ്യാം, കാരണം നമുക്കറിയാം ഇമ്മീഡിയറ്റ്ലി തിയേറ്റർ തുറക്കില്ല, ജനങ്ങൾ തിയേറ്ററിലേക്ക് ഒരു കൂട്ടമായിട്ടൊന്നും പോവാം, പിന്നെ അങ്ങനെ ഒരു കൂട്ടം കൂടുന്നതൊന്നും ശരിയല്ലല്ലോ ഈ ഒരു സമയത്ത്. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു, ഇങ്ങനെ തന്നെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, ഒരു സിനിമയുടെ വിജയത്തിൽ തിരക്കഥ പോലെ തന്നെ ഏറ്റവും വലിയൊരു പങ്കുള്ള ഘടകമാണ് അതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പോലെ അതിൻ്റെ ആംബിയൻസ് തന്നെയാണ് ഇതിലിട്ടത്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഫൈനലാവുന്ന സമയത്ത് തന്നെ ഇത് തീരുമാനിച്ചിരുന്നു, അതെയോ റഷ് കണ്ട് ഡബിന് ശേഷം തീരുമാനിച്ചു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ട, അല്ലെങ്കിൽ അത് ആംബിയൻസ് തന്നെ ഇട്ട് പോകാം, അങ്ങനെ തീരുമാനിച്ചത് എപ്പോഴാണ്, ആ ഒരു ഡിസിഷൻ വന്നത് എപ്പോഴാണ്? അങ്ങനെ ഒരു ഡിസിഷൻ വന്നത് ഷൂട്ട് ചെയ്യുമ്പോഴാണ്. എഴുത്ത് കഴിഞ്ഞപ്പോഴും ഏതായാലും ഒരുപാട് മ്യൂസിക് വേണ്ട, സാധാരണ രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ ഷൂട്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത രാത്രികൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ അകത്ത ശബ്ദങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കാരണം അടുക്കളയിൽ അത്രമാത്രം ശബ്ദങ്ങൾ ഉണ്ട്, പിന്നെ പല ആംബിയൻസും കേൾക്കുമ്പോൾ നമ്മളത് വേണ്ടാന്ന്. ഷൂട്ടിങ്ങിൻ്റെ ദിവസം തന്നെ നമ്മളിപ്പോൾ വൈകുന്നേരങ്ങളിൽ എഡിറ്റ് ചെയ്യാനിരിക്കുമല്ലോ, അങ്ങനെയാണ് തീരുമാനിക്കുക. പിന്നെ ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസ് ഈ ചെയ്തിരുന്നു ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത്. അപ്പോൾ അതൊന്നും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതെയാണ് പോയത്. അപ്പം നമുക്കത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആകുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ സിനിമയ്ക്ക് ഇത് നന്നാവുമെന്ന് നമുക്ക് തോന്നി. ഓക്കെ, ഒരുപാട് ഇപ്പം പ്രശംസകൾക്കൊപ്പം വിമർശനവും വരുന്നുണ്ട്, ആചാര സംരക്ഷണത്തെ പറ്റി വരുന്നുണ്ട്. വളരെ ഡെപ്തുള്ള സീനാണ്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഇരുന്ന് ലാപ്ടോപ്പ് നോക്കുന്ന ആ ഒരു ഫ്രെയിം, അതുപോലെ ആ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആചാരം സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടം സ്ത്രീകൾ ഇരുന്ന് സമരം ചെയ്യുന്ന, അതൊക്കെ വളരെ വളരെ ആഴമുള്ള ഫ്രെയിമുകളാണ്. അപ്പോൾ വിമർശനങ്ങൾ കാണാറില്ല, എങ്ങനെയാണ് വിമർശകരോടുള്ള ഇപ്പം ഒരു സമുദായത്തിനെ മാത്രം നോക്കി അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വിമർശനങ്ങൾ കണ്ടിട്ടുണ്ടോ? ശബരിമല വിഷയമല്ല, ആചാരമായിട്ടുള്ള വിമർശനങ്ങളോടൊന്നും എനിക്ക് പ്രതികരിക്കാനില്ല. ഇപ്പം ഹിന്ദു വിഭാഗത്തെ കളിയാക്കാൻ എടുത്ത സിനിമയാണെന്ന് പറയുന്നു. എൻ്റെ കുഞ്ഞുദൈവം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൽ അതും മതവിമർശനമുണ്ട്, അതിൽ ശക്തമായിട്ട് തന്നെ. അത് ക്രിസ്ത്യൻ മതത്തിനെയാണ് വിമർശിക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളെതിരെ പ്രതികരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഇപ്പോൾ ഒക്കെ വരുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ വെറും ചീപ്പ് പ്രതികരണങ്ങളാണ് ഈ ആചാരമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയുള്ളത്. യുവമാരാണ് ശബരിമല സുപ്രീം കോടതി വിധി വന്നപ്പോൾ നാട്ടിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവന്മാരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല, അവർ അവരുടെ ചീപ്പ് ഷോ തുടരുക. ഞാൻ എവിടെ വായിച്ചിരുന്നു, ഇപ്പോൾ ഇങ്ങനെ ഒരു ശബരിമല ഇഷ്യൂ വന്നതുകൊണ്ടും പല ഒ ടി ടി പ്ലാറ്റ്ഫോമും സിനിമ എടുക്കാനുള്ള ഒരു പേടി കാണിച്ചു, അല്ലെ പല ചാനൽസും പേടി കാണിച്ചു എന്നൊക്കെയുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഇതിനകത്ത് ഇപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തതെന്ന് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമും പറഞ്ഞിട്ടില്ല. വേണ്ടാന്നാ പറയുന്നത്, റീസൺ നമുക്കറിയില്ല, അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ചോദിച്ചില്ല അന്നേരം എന്തുകൊണ്ട്? എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ അവർക്ക് റിപ്ലൈ ഇല്ല. ഓക്കെ, റിപ്ലൈ തന്നിട്ടില്ല. അപ്പം അതിപ്പം ആമസോൺ ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും അവരുടെ ക്രൈറ്റീരിയ ആയിട്ട് ഒത്തുപോകുന്നില്ല എന്നാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ക്രൈറ്റീരിയ ചോദിക്കുമ്പോൾ റിപ്ലൈ ഇല്ല. പിന്നെ നമ്മൾ സാറ്റലൈറ്റ് റൈറ്റ്സ് ഒക്കെ ആദ്യം കുറേ പ്രശ്നങ്ങളായിരുന്നു, ഇത് ഈ സിനിമ കാണിക്കാൻ അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അതിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി, അതിലൊക്കെ സംസാരങ്ങൾ നടക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രത്യേകമായിട്ട് ഒരുപാട് ഷോർട്സ് വെച്ചിട്ടുണ്ട്, ടോപ്പ് എന്നുള്ള ഷോർട്സ് വെച്ചിട്ടുണ്ട്. നേരത്തെ ഫിക്സ് ചെയ്താണ്, എഡിറ്റർ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നുള്ളത് അന്നേരം ഈ ഷൂട്ടിനിടയ്ക്ക് കിട്ടിയ ഐഡിയ ആണ്. പ്രത്യേകിച്ച് ഒരു ബെഡ്റൂം സീനിൽ ഫോർ പ്ലേയെ പറ്റി പറയുമ്പോൾ ഏതൊരു സംവിധായകനും അതിൻ്റെ ഒരു സുരാജിൻ്റെ റിയാക്ഷൻ ക്ലോസ് ഇടും, പക്ഷെ ഒന്നുമില്ല, അത് കട്ട് ചെയ്യാതെ തന്നെ ലെങ്തി ഷോട്ടാണ് പലതും വെച്ചേക്കുന്നത്. അതിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്, അത് നേരത്തെ പ്ലാൻ ചെയ്തു തന്നെയാണ്. അതായത് ഒന്ന് സാലു എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ, സാലു എന്ന് വെച്ചാൽ എന്നെ കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ്, ഞങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമുള്ള മനുഷ്യരാണ്. അപ്പം നമ്മുടെ യാത്രകളിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തൊക്കെ സിനിമ ഈ സിനിമയെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ഫുഡിൻ്റെ ഷോട്ട് മുകളിൽ ടോപ്പ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഈ സിനിമ ഒന്ന് ഓൾമോസ്റ്റ് ഓർഡർ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഓൾമോസ്റ്റ്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ആണ് ഈ സീൻ വരുന്നത്. അപ്പം ആ സീൻ ടോപ്പ് വെച്ച് എടുക്കുക എന്നുള്ളത് നമ്മൾ ചിത്രീകരണത്തിന് തൊട്ട് മുന്നേ തീരുമാനിക്കുന്നത്. അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിൻ്റെ ക്ലോസ് കട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനുണ്ട്. പക്ഷേ ആ ഷോട്ട് എടുത്ത് ഒരു പ്ലേ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കണ്ട് ടപ്പ് ഡിസിഷൻ എടുത്ത് ഇനി ഷോട്ട് എടുക്കണ്ട. കാരണം നമ്മൾ ഒന്ന് സേഫ്റ്റിക്ക് പോയി എടുത്താലും ചിലപ്പോൾ ഇത് എടുത്ത് ഉപയോഗിക്കും, എഡിറ്റ് യൂസ് ചെയ്യും. അതുകൊണ്ട്
അവിടെ എടുത്തില്ല, നിമിഷയുടെ ക്ലോസ് മാത്രം എടുത്താൽ തീരുമാനിച്ചു. അങ്ങനെ അപ്പൊ നമ്മള് ഇതിന്റെ ഒരു പ്ലേ ബാക്ക് കാണുമ്പോ നമുക്കത് മനസ്സിലായത്, അല്ലെങ്കിൽ അടുത്ത കട്ട് ചെയ്യണ്ട. ജിയോ ബേബി കണ്ട അടുക്കളയാണോ ഗ്രേറ്റ് ഇന്ത്യൻ? അതെ അതെ, ഞാനത് ഇത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അടുക്കളയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതിനൊക്കെ ഇപ്പം ഭാര്യയുടെ ഹെൽപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം റിസർച്ച് വേണ്ടി വന്നു ഈ ഒരു അടുക്കള ഇത്രയും കറക്റ്റ് ആയിട്ട് കാണിക്കുക? അത് മേജർ ഷോട്ട്സ് എല്ലാ അടുക്കളയാണ്. ഇത് റിസർച്ച് അല്ല, ഞാൻ എൻ്റെ അനുഭവമാണ്. അപ്പോൾ ഈ ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പോൾ അടുക്കള ജോലി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നല്ല പറഞ്ഞു. ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ അതിൻ്റെ സിനിമാറ്റിക് ആക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് എല്ലാം. ഞാൻ ഒരു ഇപ്പോൾ എന്താ പറയുക, ഒരു വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഇപ്പോൾ വെള്ളം എടുക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ, നമ്മളൊരു കാപ്പി എന്ന് വിളിച്ച് പറഞ്ഞാൽ അടുത്ത് കാപ്പി വരും. പക്ഷെ നമ്മൾ തന്നെ പോയി ഒരു കാപ്പിയോ ചായയോ ഇട്ട് എടുക്കുമ്പോഴാണ് എന്തെല്ലാം ജോലികൾ വരുന്നു അറിയാം. അത് തിളപ്പിക്കണം, അതിൻ്റെ അത് പൊടിയിടണം, ആ ഉണ്ടാക്കി സോസ്പാൻ കഴുകേണ്ടി വരും. അപ്പം ഇതൊന്നും ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം ഒരു ഒരു വീട്ടിലെ ഒരു ദിവസത്തെ ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കി വീട് വൃത്തിയാക്കി ഇടുക എന്ന് പറഞ്ഞാൽ, വീട് എന്ന് പറഞ്ഞാൽ ബാത്റൂമുകളുണ്ട്, ഇപ്പം തന്നെ ഒരു വീട്ടിൽ തന്നെ എത്ര ബാത്റൂമുകളുണ്ട്, ഇതെല്ലാം ക്ലീൻ ചെയ്യപ്പെടണം, ഇതെല്ലാം വൃത്തിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്തല്ലേ പറ്റുള്ളൂ. അത് അതിന് ഒരു വ്യത്യാസവുമില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ വൈഫിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് വീട്ടിലെ ജോലി ചെയ്യാൻ ആരെങ്കിലും പൈസ കൊടുത്ത് വെക്കാൻ പറ്റിയാൽ അതാണ് നമ്മളെ സംബന്ധിച്ച് വലിയ ലക്ഷറി. കാരണം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്കൊന്നും അത് പറ്റിയിട്ടില്ല കാര്യമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ. അതാ കുറച്ച് സമയത്ത് വീട്ടിൽ കുഞ്ഞു ഉണ്ടായ സമയത്ത് നമ്മളങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് അടുത്ത് ഫുഡ് വരുന്ന കിട്ടുന്നത്. നമ്മളവിടെ വന്ന ഒരാൾ പറയുകയാണ് ചോറ് റെഡി ആയിട്ടുണ്ട് വന്നോ കഴിച്ചോളാൻ. അത് കേൾക്കുമ്പോഴുള്ള ഒരു സുഖമാണ്. അപ്പോൾ നമ്മൾ അത് വലിയൊരു ലക്ഷറി ലൈഫായിട്ട് തോന്നിയിട്ടുണ്ട്. അത് അതൊന്നും നമുക്ക് പിന്നീട് തുടരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ എൻ്റെ ഒരു അനുഭവങ്ങൾ തന്നെയാണ് ആ ഡീറ്റെയിലിംഗ് ഒക്കെ വരാൻ കാരണം. അടുക്കളയിൽ തുല്യ പങ്കാളിത്തമുള്ള വ്യക്തിയാണ് ജിയോ. ആണ് ആണ്. ഈ സിനിമയ്ക്ക് ശേഷം വീട്ടിൽ അമ്മയൊക്കെ എന്താണ് പറയുക സിനിമ കണ്ടതിന് ശേഷം? അമ്മയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല സിനിമ കണ്ടിട്ട്. അത് അമ്മ എൻ്റെ അനീത്തയുടെ അടുത്തായിരിക്കുന്നത്. അപ്പം എന്നെ ഞാൻ എന്നാൽ ഒരുപാട് ഫോൺ കോൾസും ഇതൊക്കെ ഉണ്ട്, ഞാൻ അമ്മേനെ അങ്ങോട്ട് വിളിച്ചോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കത്തില്ല. അപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. എൻ്റെ അനീത്തയായിട്ട് സംസാരിച്ചു. അവർക്കൊക്കെ അവരൊക്കെ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ ഭാഗമാണ് സിനിമയുടെ. അനീത്തി അനീത്തിക്കൊക്കെ ഇതിൻ്റെ ക്രിയേറ്റീവ് ഹെഡാണ്. അപ്പോൾ വൈഫിൻ്റെ കൂടുതൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ എൻ്റെ വൈഫ് ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ അടുക്കള ജോലി ചെയ്യുന്ന ഏത് സ്ത്രീക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിഷിത, സോറി, ബീന മാത്രമല്ല, നിഷിത എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ പ്രോജക്ട് ഡിസൈനർ. അപ്പം നിഷിതയുടെ നിഷിതയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്താ പറയുക, നിഷിത ഒരു സോഷ്യോളജി അധ്യാപികയാണ്. അപ്പം നിഷിതയാണ് ആ മാറ്റർ ഒക്കെ കൊണ്ടിരുന്നതും. അങ്ങനെ അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഇതിന് പല രീതിയിൽ. അവരുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഭർത്താക്കന്മാർ അവരുടെ കൂടെ ഷെയർ ചെയ്യുന്നത്, അടുക്കള ഷെയർ ചെയ്യുന്നവരാണ്, എൻ്റെ ചേച്ചിയുടെ ആണെങ്കിലും. അപ്പോൾ അവർക്കൊക്കെ ഈ സിനിമ ഈ ഷെയർ ചെയ്യപ്പെടുന്നെന്ന് പറയുമ്പോഴും ഈ പൂർണ്ണമായ അർത്ഥത്തിൽ ഷെയറിങ് നടക്കുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യമല്ല പറയുന്നത്, ഈ ഇത്രമാത്രം ജോലികളുണ്ട് ഒരു വീട്ടിലെ അടുക്കളയിൽ. അപ്പം അത് അതിൻ്റെ ഒരു ഷെയറിങ് എന്നൊക്കെ പറയുമ്പോൾ പോലും എത്രമാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരാൾ തന്നെ ചെയ്താൽ അയാൾ മടുത്തു. അപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ ഇത് ചെയ്ത് 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 അവർ മാത്രം ചെയ്യേണ്ടതാണെന്നുള്ളൊരു ധാരണയിൽ, അല്ലെങ്കിൽ നമ്മൾ ആണുങ്ങൾ നിങ്ങളുടെ പണിയാണെന്ന് പറഞ്ഞുള്ള ഒരു ഒരു അങ്ങനെ എഴുതപ്പെട്ട പോലെ ജീവിതം ഇങ്ങനെ കുറേയധികം പെണ്ണുങ്ങളിങ്ങനെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ സിനിമയുടെ ഒരു പ്രാധാന്യം നമുക്ക് ചെയ്യേണ്ടതാണെന്ന് തോന്നിയത്. ഓക്കെ, ഇതിലിപ്പം നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെരുമാറ്റത്തിലൂടെയാണ്, വളരെ മിതഭാഷയായിട്ടാണ് സുരാജിൻ്റെ കഥാപാത്രവും വരുന്നത്, സുരാജിൻ്റെ അച്ഛൻ്റെ കഥാപാത്രം വരുന്നത്. പക്ഷേ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ സുരാജിൻ്റെ അച്ഛൻ്റെ കഥാപാത്രത്തോട് നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. എന്നാൽ അദ്ദേഹം അതിൻ്റെ അകത്ത് ക്രൂരനോ ഒന്നുമല്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും, ഇയാൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ അതിനകത്തൊക്കെ ആർട്ടിസ്റ്റിൻ്റെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടായിരുന്നു ഈ കഥാപാത്രങ്ങളിലെ മോൾഡ് എടുക്കുന്നതിൽ? ഇങ്ങനെ മതി, അത് വേണമെങ്കിൽ കുറച്ചുകൂടെ ലൗഡാക്കാൻ വരുന്നു ആ കഥാപാത്രത്തിനൊക്കെ. അതായത് ഈ സുരാജേട്ടൻ്റെ സജഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിമിഷയുടെ സജഷൻസ് ഉണ്ടെന്ന് പറയാം, ഇങ്ങനെ ചെയ്യാം. അപ്പം ബാക്കി നടന്മാരെ സംബന്ധിച്ച് നമ്മളവരെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യുക ചെയ്തത്. നമ്മൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ. ഇപ്പം സുരാജ് എന്നൊക്കെ പറഞ്ഞ ഒരു നടൻ്റെ ഒരു 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 ജ്ഞാനം, ഒരു അഭിനയത്തിൽ അദ്ദേഹത്തിനുള്ള കൈയടക്കവും, അദ്ദേഹത്തിന് കണ്ടെത്തുന്ന ഇപ്പം കഥാപാത്രത്തിൽ നിന്ന് ഒരു ഒരു കഥാപാത്രം കറക്റ്റായിട്ട് അയാൾ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അങ്ങനെ ഒരു അനുഭവം തന്നെ. കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത സുരാജേട്ടൻ്റെ കഥാപാത്രം ഒന്ന് രണ്ട് സ്ഥലത്തെങ്കിലും ഇച്ചിരി ലൗഡ് ആവുന്നുണ്ടായിരുന്നു.
അതിനെ പുള്ളി എടുത്ത് നമുക്ക് ഇങ്ങനെ പിടിക്കാമെന്ന് പറയുന്നിടത്താണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന അത്രയും സൗമ്യനാകുന്നത്. ആ സൗമ്യനാക്കല് ഓൾറെഡി സൗമ്യൻ ക്യാരക്ടറാണ്, പക്ഷേ അത് സുരാജേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റിലാണ് ആ സൗമ്യത നമുക്ക് ഇത്രമാത്രം രസമായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ മാത്രം അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ സിനിമയ്ക്ക് ഡയലോഗ്സ് എഴുതിയിട്ടില്ല, അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ കീ ഡയലോഗ്സ് ഐഡിയ മാത്രം ഉണ്ടാവും, ഇന്നത് പറയുന്നത് പറയാം. അതിലൊക്കെ സുരാജേട്ടൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പം അച്ഛൻ പറയുന്ന ഡയലോഗ്, ഈ ഡയലോഗ് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തിരിച്ചു പറയാച്ച, അപ്പോൾ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻസ് എല്ലാവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയൊക്കെ കൊണ്ടാണ് ഈ സിനിമ ഇത്രയും നന്നായത്. പല ചില വാക്കുകൾ പോലും സുരാജേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പം കടല നന്നായി എന്നുള്ളത് ഒരു 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 സാധനം, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്ന്, അല്ല ഇരുട്ട് പേടിയാണോ, ഇരുട്ട് പേടിയാണോ, അതൊക്കെ നമ്മുടെ ഇങ്ങനത്തെ ആലോചനയിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് സുരാജേട്ടൻ്റെ. ഓക്കെ, ഇപ്പോൾ അതിലേക്ക് തന്നെ കണക്ട് ചെയ്യുവാണല്ലോ, ഒരു പീരീഡ്സ് ആവുന്ന സമയത്ത് പായയിൽ നിരത്തെ ഇറക്കി കിടത്തുക, ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് 70s ഇപ്പോഴും അങ്ങനെയുള്ള വീടുകൾ ഉണ്ടോ? ആക്ച്വലി അത് കുറച്ചൊരു ഇപ്പം ഒരു ഹിന്ദു ഫാമിലികളിൽ അങ്ങനെ ഉണ്ടാവുമോ? ഇപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടൊരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെ അല്ലാതെന്ന് വെച്ചു, ഇനിയിപ്പോ ഇതുപോലെ തറവാട് സെറ്റപ്പ് ഒന്നും അല്ലെന്ന് വെച്ചു, അങ്ങനെ ഒരു രീതി ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് ഫാമിലി ന്യൂക്ലിയർ ഫാമിലി ആയപ്പോ ഈ പറഞ്ഞ ഇതൊന്നും പാലിക്കാൻ പറ്റുന്നില്ല. പെമ്പിളാരും മൂന്നാല് ദിവസം മാറി നിന്ന് ഇവനൊന്നും തിന്നാൻ കിട്ടത്തില്ല, അതുകൊണ്ട് ഉണ്ടായിപ്പോയ പുരോഗമനം ഒക്കെയാണ്. ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് തന്നെയാണ്. എനിക്കറിയാം, നമ്മളിപ്പോ അറിയാൻ മേലാത്തൊരു കാര്യം പ്രത്യേകിച്ച് ഇത്തരം ഒരു സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ഇതില്ലാത്ത കാര്യമാണെന്നൊക്കെ പറയും, ഇത് ഉള്ള കാര്യം തന്നെയാണ്. നമ്മൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് ഈ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുമ്പം വീട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏത് ഈ ഒരു അതിഭീകരമായ വിശ്വാസത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് തങ്ങൾ ചെയ്യേണ്ട കടമയെന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്നതാണ്. ഇനി അല്ലാതെ നിൽക്കുന്ന പെമ്പിള്ളാരുണ്ടല്ലോ, അവരൊക്കെ അനുഭവിക്കുന്ന ഇത് ഫേസ്ബുക്ക് നിങ്ങൾ തുറന്ന് നോക്ക്, ഈ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ചതാന്നും പറഞ്ഞ് ആയിരക്കണക്കിന് പോസ്റ്റുകളുണ്ട് പീരീഡ് സമയത്ത് അവരനുഭവിച്ചത്. അത് 70 വർഷം മുന്നേ അല്ല, റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെന്ന് പെമ്പിള്ളേരുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഇല്ലാത്തല്ല. ഇത് എങ്ങനെയാണ് ഈ ഞങ്ങളുടെ കഥ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഓരോ പെമ്പിള്ളേരും ചോദിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ വീട് ഈ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിലാണ്, അവിടെയൊക്കെയുള്ള വീടുകൾ, അവിടെയൊക്കെയുള്ളവരുടെ രീതികൾ, അത് കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്, അവിടെയൊക്കെയുള്ള രീതികൾ നമ്മൾ വ്യക്തമായിട്ട് അടുത്തു നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. 19-ാമത്തെ വയസ്സിൽ ജാതകപ്രകാരം 19-ാമത്തെ വയസ്സിൽ കല്യാണം നടക്കേണ്ടത് കൊണ്ട് അപ്പോൾ കെട്ടിച്ചു വിടാൻ നിർത്തിയിരിക്കുന്ന പെമ്പിള്ളേരുള്ള ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് നമുക്ക്, നമ്മുടെ പിള്ളേരാണ് അവർ, അവരോട് നമുക്ക് പറയാം, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് അറിയത്തില്ല, ചിലപ്പം അവർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മൾ പറയുമ്പോൾ. അതെവിടെ, അതായത് ഇപ്പോൾ 17 വയസ്സുള്ള കൊച്ചിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, എൻ്റെ ഭാര്യ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ട് എൻ്റെ വൈഫിൻ്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്സിൽ, 9-ാം ക്ലാസ്സിൽ മലപ്പുറത്ത്, മലപ്പുറം ജില്ലയിൽ. ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റം വന്നു, ഇപ്പം മാറ്റം വന്നു. അപ്പോൾ ഈ മാറ്റം എന്നുള്ളത് ഈ കാര്യത്തിനുള്ള മാറ്റം എത്ര ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ച് നോക്ക്. 18 വയസ്സിൽ വിവാഹം നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നല്ലോ നേരത്തെ നിയമം. 17 വയസ്സിൽ നടന്നിരിക്കുന്ന കല്യാണങ്ങൾ എത്ര എണ്ണമുണ്ടെന്നറിയോ? ഹിന്ദു മതത്തിലും മുസ്ലിം മതവിഭാഗങ്ങളിലും ജാതക പ്രശ്നം. എനിക്കറിയാം, എൻ്റെ വളരെ അടുത്ത എൻ്റെ ഒരു ചേച്ചി കല്യാണം കഴിച്ചത് 17-ാമത്തെ വയസ്സിലാണ്. നിയമപരമായി തെറ്റാണ്, പിന്നീട് 18 വയസ്സാണ് രജിസ്റ്റർ ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ചുറ്റും ഇപ്പോഴുള്ള കാര്യമാണ്. മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മാറ്റങ്ങളില്ലാന്ന് പറയുന്നില്ല കേട്ടോ, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ഒരു സമൂഹം ഇതൊക്കെ ഫോളോ ചെയ്യുകയും ഇതിലൊക്കെ കുറവാണ്, ആക്ച്വലി അല്ലേ, കുറവാണ്. പക്ഷേ കുറവാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മാറുന്നതെന്ന് ചോദിച്ചാൽ, ഇത്തരം ഉള്ള ഓരോരോ ചർച്ചകൾ കൊണ്ടും ഓരോരോ ഭയങ്കരമായിട്ടുള്ള എഫേർട്ടുകൾ കൊണ്ടാണ് മാറുന്നത്. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇത് ഈ രീതിയിൽ പോകുന്ന ജീവിതങ്ങൾ ഒരുപാടുണ്ട്. സിനിമ കണ്ടതിന് ശേഷം ഏതെങ്കിലും ഒരു പോർഷൻ വേണ്ട, ഇത് കളഞ്ഞേക്കാരും തോന്നി, അതൊരു നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ ഏത് പോർഷൻ അല്ല, ഇപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞൊരു വിമർശനമായിട്ട് പറഞ്ഞത്, നല്ല വിമർശനമായിട്ട് ഞാൻ സ്വീകരിക്കുന്നത്, അവസാനത്തെ അവസാനത്തെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, അത് വേണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ ഒരു സോങ്ങാണ്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ഒരു റിവ്യൂ കണ്ടു, അത് അവൾ നിമിഷയുടെ ഒരു ആഘോഷമാണ്, പെണ്ണിൻ്റെ ആഘോഷമാണ് നൃത്തം ചെയ്യുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ഹാപ്പിനെസ്സിലാണ് സിനിമ തീരുന്നതെന്ന് പറഞ്ഞു. അത് അപ്പം ഈ രണ്ട് കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ എന്നോട് പറയാൻ ആ വിമർശനത്തിലൊരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
അതില്ലെങ്കിലും ഈ സിനിമയ്ക്ക് നിലനിൽപ്പുണ്ട്. നിമിഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സിനിമ വേണമെങ്കിൽ തീർക്കാം. ഇതൊക്കെ ആരോഗ്യകരമായ നല്ല വിമർശനങ്ങളാണ്. ഈ പല രീതിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് എൻ്റെ കൺസെപ്റ്റ് ഇതായിരുന്നു, നിമിഷേനെ ഒരിക്കലും ഒരു ഹാപ്പി ആക്കിയിട്ട് എനിക്ക് സിനിമ തീർക്കണം എന്നുണ്ടായിരുന്നു. അവളെ സന്തോഷിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. അവളെ കൊണ്ട് കൈയടിപ്പിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. തിയേറ്ററിലാണെങ്കിൽ ഒരു പക്ഷേ കൂട്ടത്തിൽ കൈയടിക്കാൻ ഓഡിയൻസ് ഉണ്ടായിരുന്നു. കൈയടിച്ചേനെ. അപ്പം അതിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അത് കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളു. അപ്പം നിമിഷം ഇറങ്ങി പോകുന്ന ആ ഒരു അത് കണക്ട് ചെയ്ത് വന്ന് കുറെ ഇൻസിഡൻസ് ശേഷമാണ് നിമിഷം ഇറങ്ങുന്നത് ആ വീട്ടിൽ നിന്ന്. പക്ഷേ ഒരു കൗൺസിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് നിമിഷമായുടെ കഥാപാത്രം ഓപ്പണായിട്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ മാറ്റാവുന്ന കുറവുകളായിരുന്നിരിക്കാം ഒരു പക്ഷേ സുരാജിൻ്റെ കഥാപാത്രത്തിനുണ്ടായിരുന്നത്. അപ്പം വളരെ ബാലിശമായൊരു റീസന്റെ പേരിൽ ഡിവോഴ്സിലേക്ക് എത്തി, അത് അല്ലാതെയും തീർക്കാമായിരുന്നില്ല സിനിമ. ആ ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു റീസൺ ആയിരുന്നോ ഈ ആ കണ്ടതൊക്കെ? ഒന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരേണ്ടിയിരുന്ന താരതമ്യേന ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് റീസൺസ് വേണം. അപ്പം അത്രയൊന്നും പോവാത്തൊരു റീസണിന് വേണ്ടി ഡിവോഴ്സിലേക്ക് പോയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇത്തരം ജീവിതങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവുക തന്നെ വേണം. ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിമിഷയ്ക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്. നിമിഷയ്ക്കല്ല, സുരാജ്, ഇവരെ ഓക്കെ, അതാണ് ഈ ഒരു ഒരുമിച്ചിരിക്കാനുള്ള ഒരു സാധ്യത ആ വീട്ടിലില്ല. അല്ലെങ്കിൽ നിമിഷം ഒന്ന് തുറന്നു പറയാം. അങ്ങനെ ഒരു സീൻ സിനിമയിൽ കണ്ടില്ല. നിമിഷയ്ക്ക് ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയായിരുന്നു, എനിക്ക് ഇന്നൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറയാമായിരുന്നു. അല്ല, ഞാനേ അതായത് നമ്മളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നും. ഞാൻ ചോദ്യത്തിൻ്റെ ഒരു പ്രശ്നമല്ല കേട്ടോ പറയുന്നത്. അല്ല, നല്ല ചോദ്യമാണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അയ്യോ, അവളങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? ഒന്നാമത് ആ വീട്ടിലെ ആർക്കും എല്ലാവരും നല്ല സൗമ്യരായ മനുഷ്യരാണ്, നമ്മൾ നേരത്തെ പറഞ്ഞപോലെ. അപ്പം ഇതിൻ്റെ അകത്തൊന്നും സ്പേസ് ഇല്ല. കാരണം ആ ഹോട്ടലിൽ വെച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് അല്ലേ? അതിൻ്റെ അകത്ത് ആരാണ് തെറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എന്നിട്ട് ആരാണ് സോറി പറയാൻ വരുന്നത് എനിക്കറിയാം. അത്തരം ഒരു അത്തരം ബന്ധങ്ങളിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു രീതിയിലും സംഭവിക്കുന്നില്ല. ഒരു തുറന്നു പറഞ്ഞോ വർത്തമാനമോ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് ഫോർ പ്ലേ പറ്റി പറയുമ്പോൾ അങ്ങനെ ഒരു സംസാരിക്കുന്ന ഭർത്താവിന് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടത്? അന്ന് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം ആ മൊമെന്റിൽ. അതും പോകാതെ വീണ്ടും പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയുള്ള ജീവിതത്തിൽ ഒന്നിച്ചിരിപ്പുള്ള സംസാരം ഉണ്ടാവില്ല. ഒന്നിച്ച് ഇത് ഏതെങ്കിലും തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവത്തില്ല. ഇത് ശ്രമം ഇപ്പോൾ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അയാൾക്ക് എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? അയാളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, അയാളും അയാളുടെ അച്ഛനും ഈ വല്യച്ഛൻ്റെ മോൻ വരുന്നതും ഒക്കെ. അപ്പം ഇവരെയൊക്കെ ഒന്നും ഇവർ സ്വയമായിട്ട് തീരുമാനിച്ച് മാറുക എന്നുള്ളതേ ഉള്ളൂ. ഇവർക്ക് കിട്ടുന്ന ഈ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അയാളുടെ അച്ഛൻ അങ്ങനെയായിരുന്നു, അയാളും അങ്ങനെയാണ്. അപ്പം അതൊക്കെ മാറ്റണമെങ്കിൽ വലിയ പണിയുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല ആ കുടുംബത്തിൽ ഇവർ രണ്ടുപേരും ഒരു കൗൺസിലിങ്ങിനൊന്നും പോകുന്നു ആ വീട്ടിൽ നിന്ന്. അതിനുള്ളൊരു സ്പേസ് ആ വീട്ടിലില്ല. ജിയോ ബേസിക്കലി നല്ലൊരു കുക്കാണല്ലേ, ഒരുപാട് പാചകം ചെയ്യുന്ന വ്യക്തിയാണ്. അതെ അതെ, പാചകം ചെയ്യും. എനിക്ക് ഇപ്പം പാചകം ചെയ്യാനൊന്നും ഇഷ്ടമില്ല. ഇപ്പം ഇപ്പം നമ്മൾ അടുക്കള കയറി ജോലി ചെയ്യുന്നത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോകണം. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ഈ ഭക്ഷണം ആസ്വദിച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ടൊന്നും ഈ റീസെൻ്റ് ആയിട്ടൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ബാച്ചുലർ ജീവിതത്തിൽ കുക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്തായിരുന്നു ഭക്ഷണം ഭയങ്കര ആസ്വദിച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. കാരണം അതിൽ നമുക്ക് ഫ്രീഡം ഉണ്ട്. നമുക്ക് എല്ലാ ദിവസവും കുക്ക് ചെയ്യണം. നമ്മൾ തീരുമാനിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് ആകുമ്പോൾ മാത്രം കുക്ക് ചെയ്യുന്നത്. ഒരു വീടിൻ്റെ അടുക്കള എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷേ ഈ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യാറുണ്ട്. ഭക്ഷണത്തിന് അത്യാവശ്യം നല്ല അഭിപ്രായവും കിട്ടാറുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ എനിക്ക് അടുക്കള എന്ന് പറയുന്ന സ്ഥലം തന്നെ ഭയങ്കര ഒരു ഏറ്റവും പോകാൻ ഇഷ്ടമില്ലാത്ത ഇടമാണ് അടുക്കള. ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയാനല്ല, ആദ്യത്തെ ഒരു കല്യാണ ആ ഒരു സീക്വൻസ് അല്ലാതെ ബാക്കി ശരിക്കും ഒരു മെസ് ഡിപ്പാർട്ട്മെന്റിന്റെ പണിയായിരിക്കും ചെയ്തത്. തീർച്ചയായിട്ടും. കാരണം ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇത് തന്നെയാണ് അടുക്കള തന്നെയാണ് കൂടുതലും. രസകരമാണ് എന്റെ ആർട്ടിനെ പറ്റി. അവർ മിക്കവാറും ഫുഡ് മാത്രമല്ല അവർക്ക് പ്രോപ്പർട്ടി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതെ, അവരുടെ അതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ജിതിനാണ് നമ്മുടെ ആർട്ട് ഡയറക്ടർ. മെസ് ഫുഡ് വെച്ചിട്ടാണോ അത് ചെയ്തത്? അതിനുവേണ്ടി തന്നെ സെപ്പറേറ്റ് ഉണ്ടാക്കുവാണ് ഇത്. നമ്മൾ ഉണ്ടാക്കിയത് ആ അടുക്കള തന്നെ ഉണ്ടാക്കുന്നത്. ആ വീടിൻ്റെ അടുക്കള അതിനോട് മാറി ആ അടുക്കളയുടെ തൊട്ടിപ്പുറത്ത് വേറെ ചെറിയൊരു അടുക്കളയും കൂടെ ഉണ്ട്. നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല ആ ഏരിയ. ഉപയോഗിച്ചിട്ടുണ്ട്, ഇവർ മിക്സിയൊക്കെ വർക്ക് ചെയ്യിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ട്. അപ്പോൾ ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജിതിൻ ആണ് നമ്മുടെ ആർട്ട് ഡയറക്ടർ. അവൻ ചെയ്ത ആദ്യത്തെ സിനിമയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. പിന്നെ നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രം പ്രധാന പണി എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ജോലികൾ അവർ ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണുന്നില്ല. ആ അടുക്കള അങ്ങനെ അല്ലായിരുന്നു. ആ അടുക്കളയിൽ ഒരു സിങ്കൊക്കെ വെക്കുന്ന നമ്മളാണ്. ആ അടുക്കളയിൽ സിങ്ക്, ടാപ്പ് അതൊക്കെ നമ്മുടെ ആർട്ട് ഡയറക്ഷനാണ്. ആ അടുക്കളയുടെ ആ ഒരു ഡിസൈൻ തന്നെ ആർട്ട് ഡയറക്ഷനാണ്. അതിൻ്റെ അവരെ ഉപയോഗിക്കുന്ന രീതി അങ്ങനെ അല്ലായിരുന്നു ആ അടുക്കള. അതിൻ്റെ ഗ്യാസ് സ്റ്റവ് പൊസിഷൻ ഒന്നും അങ്ങനെയല്ല. അപ്പം അത്തരം ജോലി അവർക്കുണ്ട്. അതൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ കഴിയുന്നു. മിഥുനം ഷൂട്ട് ചെയ്ത വീടാണ്. മിഥുനം ഷൂട്ട് ചെയ്ത വീട്. ഈ
അടുക്കളയിലെ ചിത്രീകരണത്തിലാണ് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇവർ ഫുഡ് ഉണ്ടാക്കുന്ന ഈ ജിതിൻ്റെ കൂടെ ഒരു ഫവിനും ഒരു ജോമോനും ഉണ്ട്. ഇവന്മാർ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം നമ്മൾ കുറച്ച് കൂടുതലങ്ങ് ഉണ്ടാക്കാൻ പറയുമായിരുന്നു. കാരണം അവിടെ ഇരിക്കുന്നവരെല്ലാം ഇതെടുത്ത് കഴിക്കും. അപ്പോൾ ചില സമയത്തൊക്കെ ഷോർട്ട് എടുക്കാൻ നോക്കുമ്പോൾ ഇതെല്ലാം തിന്ന് തീർത്തിട്ടൊക്കെ ഉള്ള അനുഭവങ്ങളുണ്ട്. പിന്നെ എല്ലാവരും കുക്ക് ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ താമസിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു ഈ വീടിൻ്റെ തന്നെ അടുത്ത്. അപ്പോൾ അവിടെ സുരാജേട്ടൻ വരും. സുരാജേട്ടൻ്റെ മട്ടൻ കറി അവിടെ ഉണ്ടാക്കി സെറ്റിലുള്ള എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. രാത്രിയിൽ ഒരു ദിവസം സുരാജേട്ടൻ ഉണ്ടാക്കിയ ഫുഡാണ് നമ്മളവിടെ കൊടുത്തത്. നിമിഷം വരും. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആൾക്കാർ പലരും അടുക്കളയിൽ കുക്ക് ചെയ്യും. ഇപ്പോൾ ക്യാമറയിലെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സുജിലുണ്ട്. സുജിൽ എല്ലാ ദിവസവും രാത്രി വന്നിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യും. അപ്പം അങ്ങനെ അടുക്കളയായിട്ട് സിനിമയ്ക്ക് അല്ലാതെ തന്നെ ബന്ധമുണ്ട്. ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത് ജിയോ തന്നെ ആണോ അതോ വേറെങ്കിലും ഡിസ്കഷനിൽ വന്ന പേരാണ്? അല്ല, ഇത് ആദ്യം തന്നെ ഈ പേരങ്ങ് വന്നു. നമ്മൾ ഈ സിനിമയെ കുറിച്ച് ആലോചിച്ചപ്പം എനിക്ക് തല മരച്ചിട്ടിട്ട പേരാണ് സത്യം പറഞ്ഞാൽ. അതായത് ഇതൊരു സർക്കാസാണ് ആ പേരിൽ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, മഹത്തായ ഭാരതീയ അടുക്കള. അത് ഒരു മഹത്വം ഇല്ല, ഒരു രസവും ഇല്ലാത്ത സ്ഥലമാണ് എന്നെ സംബന്ധിച്ച്. സിനിമ സീൻ ടു സീൻ പോകുന്ന സിനിമയെക്കാൾ ഉപരി ഇത് ഷോർട്ട് ബൈ ഷോർട്ട് പോകുന്ന ഒരു സിനിമ എന്നാണ് പറയാനാണ് എനിക്ക് ഇഷ്ടം. കാരണം ഷോർട്ട് ബൈ ഷോർട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ഡയലോഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഓരോ ഷോട്ടിനും അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ജോലിക്ക് പോകണ്ട മോളെ സാറവില്ലാട്ടെന്ന് പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കാണിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ഷഡ്ഡി അലക്കുന്ന ഒരു ഷോട്ടാണ്. അത് ഒരുപാട് അർത്ഥമുണ്ട് അതിന്. ഹസ്ബൻഡിന്റെ അല്ല, അച്ഛൻ്റെ. അച്ഛൻ്റെ. ഓക്കെ, ഷോർട്ട് ഷോർട്ട് പോകുന്നതാണ്. ഇത് ആദ്യമേ സ്ക്രിപ്റ്റിൽ അങ്ങനെ പ്ലാൻ ചെയ്തതാണോ? സീനല്ല, ഷോർട്ട് വൈസ് ആണോ സ്ക്രിപ്റ്റ് പോകുന്നത്? അതെ, അങ്ങനെയാണ് എഴുതിയത്. അങ്ങനെയാണ്. ഓക്കെ, അപ്പം എഴുതി കഴിഞ്ഞപ്പം 200-ലധികം സീനുണ്ട് ഈ സിനിമയ്ക്ക്. 200-ലധികം. ഇപ്പം ഞാൻ ഇതിനു മുന്നേ ചെയ്ത സിനിമകളെല്ലാം 100-ൽ താഴെയുള്ളൂ. ഇത് 200 സീനുകളുണ്ട്. നമ്മളിങ്ങനെ എഴുതിയത് ഒരു എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് പോലെയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ അത് നേരത്തെ നമ്മളങ്ങനെ നമ്മൾ കുറച്ച് മാറി ഒരു സിനിമ ചെയ്യാനുള്ളൊരു ശ്രമം ആയിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണത്. എന്നാൽ നമ്മളിത് എഡിറ്റിങ്ങിൽ ഫ്രാൻസിസ് ആണ് നമ്മൾ എഡിറ്റർ. ഫ്രാൻസിസിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരുടെയും, ഫ്രാൻസിസ് ആണെങ്കിലും സാലു ആണെങ്കിലും ഞങ്ങളുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാവരും ഇതിൽ നന്നായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് പല പല കാര്യങ്ങളിലും. വിവാഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ജിയോ ഒരു വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്നത് കേട്ടു. ഇതിനുശേഷം വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ എന്താണ് പറഞ്ഞത്? ഞാൻ വിവാഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ വേണ്ടി മാത്രമല്ല, സ്വാതന്ത്ര്യം നഷ്ടപ്പെടലുണ്ട് വിവാഹത്തിൽ. ഭാര്യയോട് ഞാനിത് ഇപ്പോഴല്ലല്ലോ നേരത്തെ പറയുന്നതാണ്. വിവാഹം ഞാനിപ്പോൾ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ വിവാഹം കഴിക്കില്ല. നമുക്കൊരു സമയത്ത് വിവാഹം കഴിക്കണം തോന്നി, വിവാഹം കഴിച്ചു. അപ്പോൾ അത് പിന്നീടാണ് തോന്നുന്നത് വിവാഹം, അതായത് ഞാൻ കഴിച്ച വിവാഹത്തിൻ്റെ പ്രശ്നമല്ല എനിക്ക് തോന്നുന്നത്. ഈ വിവാഹത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതെനിക്കുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെയൊക്കെ കൂടുതൽ അത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലില്ല. എൻ്റെ വീട്ടിൽ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ വീടിൻ്റെ അടുക്കള ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. വിവാഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് എനിക്കിപ്പോൾ ഒട്ടും യോജിപ്പില്ല. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് എല്ലാ തരത്തിലും. അത് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഒരു വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ച് പുരുഷൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒരുപാടൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. ഉണ്ട്, ഒരു പുരുഷന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത് സ്ത്രീകളെ എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. എല്ലാം നോ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് വിവാഹം എന്ന് പറയുന്നത്. നമുക്ക് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഇണ മതി എന്നാണ് വിവാഹം പറയുന്നത്. അതൊന്നും എന്താ പറയുക, ജൈവപരമായിട്ട് പോലും തെറ്റായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ പ്രണയിക്കട്ടെ, മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുകയൊക്കെ ചെയ്യട്ടെ, അതിനെന്താണ് വിവാഹത്തിനെന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? ഇതൊക്കെ ഒരു തരം നമ്മളെ ഭ്രാന്തരാക്കുന്ന കൺസെപ്റ്റുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രണയം വിവാഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുതാണ്. ആണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ഒരു ഒന്ന് നമ്മുടെ ഈ ആൺമേൽക്കോയ്മ എന്നുള്ള രീതിയിൽ എല്ലാ തരത്തിലും അത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു 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 വല്ലാത്ത ബോർ സിസ്റ്റമാണ്. ഇപ്പോൾ വിവാഹം കഴിച്ചവരെല്ലാം പോയി പ്രണയിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിങ്ങൾ പ്രണയിക്കപ്പെടാൻ പാടില്ല ഇനി. അപ്പം ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫയറുകളിലൊക്കെ സംഭവിക്കുന്നത് എന്താണ്? സ്ത്രീക്ക് ദുരിതം മാത്രമാണ് സംഭവിക്കുന്നത് അല്ലേ? സ്ത്രീ പ്രണയിക്കപ്പെടുന്നില്ല, സ്ത്രീ പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു യഥാർത്ഥമായ പ്രണയം പോലും അനുഭവിക്കാൻ സ്ത്രീകൾക്ക് പറ്റുന്നില്ല. പുരുഷന്മാരുടെ സൈഡിൽ നിന്നുള്ള ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കപട പ്രണയങ്ങളാണ് കൂടുതലും സംഭവിക്കുന്നത്. പ്യുവറായിട്ടുള്ള ലവ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷേ ഇത്തരം പ്രണയബന്ധങ്ങളിലൊക്കെ പോയിട്ട് പുരുഷൻ അവന് വേണ്ടതെല്ലാം എടുത്തിട്ട് വെറുതെ വലിച്ചെറിയുന്ന വേസ്റ്റുകളായിട്ട് സ്ത്രീകൾ മാറിയിട്ടുണ്ട്. അങ്ങനെ അപ്പം ഞാൻ പ്രണയിക്കണമെന്ന് പറയുമ്പോൾ പോലും ഇത്തരം കപടമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ പെണ്ണുങ്ങളെ പെടുത്തുക, പെണ്ണുങ്ങളെ അങ്ങനെ ആ രീതിയിലേക്ക് അവരുടെ ജീവിതത്തിലെ തീരാ വേദനയായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതൊക്കെ ഈ ആണുങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വിജിലൻ്റായിട്ട് ജീവിക്കണം.
വിവാഹം കഴിക്കുക എന്നുള്ളതല്ലായിരിക്കണം ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷൻ്റെയോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഏറ്റവും എന്നാ പറയുക കംഫർട്ടായിട്ടിരിക്കുമ്പോൾ വിവാഹം വേണമെന്ന് തോന്നിയാൽ ചെയ്യാന്നുള്ളതുള്ളു. അത് 30കളിലോ 40കളിലോ 50കളിലോ 60കളിലോ ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്നൊരു കാര്യമാണ്. അതിന് ഈ പ്രായത്തിലൊക്കെ കെട്ടണം, ഇനി കെട്ടിയില്ലെങ്കിൽ നടക്കത്തില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നതാണ് ഈ മെയിൻ പ്രശ്നം. നമുക്ക് ചെയ്യാനുള്ള വേറെ പല കാര്യങ്ങളും ഇല്ലേ? ജീവിതത്തിൻ്റെ വേറെ സന്തോഷത്തിൻ്റെതായിട്ടുള്ള എത്രയെത്രയോ ഏരിയകളുണ്ട്. അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഞാൻ പെണ്ണുങ്ങളോടും ആണുങ്ങളോടും പറയുന്നത്. സിനിമയിൽ ജിയോ പറയാതെ പറഞ്ഞ ഒരു ഇക്വാലിറ്റി ഉണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇക്വാലിറ്റി. അതിൽ തന്നെയും വൈഫ് വീട്ടിലെ അടുക്കളയുടെ എല്ലാ ജോലികളും ചെയ്യുന്നു, ടയർഡാവുന്നു. വൈഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സിനിമ. ഹസ്ബൻഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ സുരാജ് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് അദ്ദേഹവും തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ സിനിമയിൽ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും വൈഫിൻ്റെ ഒരു കഷ്ടപ്പാട് അതാണ് കൂടുതലും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. അതേസമയം സുരാജിൻ്റെ കഥാപാത്രത്തിനും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ടെൻഷൻ ഉണ്ടാകാം, കഷ്ടപ്പാടുണ്ടാകാം. ആ ഒരു ഇക്വാലിറ്റിയോടെ പറയുന്നില്ല, കണ്ടിറങ്ങുന്ന എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ സിനിമ കഥ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ സിനിമകൾക്ക് ഇഷ്ടം പോലെ വേറെ കാണാനുണ്ട്. മിഥുനമുണ്ട്. പോയിന്റ് ഓഫ് വ്യൂ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അർത്ഥം മൊത്തം മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. അർത്ഥം മാറിക്കോട്ടെ, ഞാൻ മനഃപൂർവ്വം അർത്ഥം മാറ്റുന്ന, അതായത് പുരുഷന്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സിനിമകളാണ് മുഴുവൻ, അല്ലാത്ത സിനിമകൾ ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് ഇവിടുന്ന് നോക്കാനാണ് എനിക്കിഷ്ടം, ഞാൻ ഇവിടുന്ന് നോക്കി. അതുകൊണ്ട് അതായത് ഇപ്പം ഞാൻ ഒരു മിഥുനം എന്നൊക്കെ പറയുന്ന സിനിമ ഞാൻ ആഘോഷിച്ച് കാണുന്ന സിനിമയാണ്. അതിലൊക്കെ പുരുഷന്റെ പ്രശ്നങ്ങളാണ് പറയുന്നത് അല്ലേ, ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മുടെ. പക്ഷേ അതിലൊന്നും ഒരു സ്ത്രീ വില്ലൻ നെഗറ്റീവിലേക്ക് പോകുന്നില്ല ഇതിൽ. പക്ഷേ സുരാജിന്റെ അച്ഛനെയും കഥാപാത്രം ഒരു നെഗറ്റീവ് സ്റ്റൈലിൽ കണ്ടിറങ്ങുന്നവർ പറയുന്നില്ല, എന്നാൽ പോലും ഒരു ഫീല് വരുന്നുണ്ട്. അങ്ങനെ ഫീല് വരട്ടെ, ആ ഫീല് വരാനാ ചെയ്തത്, മനഃപൂർവ്വം ചെയ്തതാ, മനഃപൂർവ്വം ചെയ്തതാ. ഓക്കെ, അല്ല എനിക്ക് എനിക്ക് ഇങ്ങനെ ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നതിൽ വരെ സന്തോഷമുണ്ട്. ഇത് ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്, നമ്മളെ വളരെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഫേസ്ബുക്കിൽ. മനഃപൂർവ്വമാണ് നിങ്ങൾ പണിതാ, ഒരു സംശയം വേണ്ട. ഞാൻ സോഷ്യൽ മീഡിയ കണ്ട വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഈ ഇക്വാലിറ്റി ബേസ് തന്നെയാണ്, അതായത് സുരാജിന് എത്ര റെമ്യൂണറേഷൻ കൊടുത്തു, അത് തന്നെയാണോ നിമിഷയ്ക്ക് കൊടുത്തത്, പിന്നെ എന്ത് ഇക്വാലിറ്റിയാണ് സിനിമയിൽ പറയുന്നത്, അതിനോട് എന്ത് മറുപടി കൊടുക്കും? യഥാർത്ഥത്തിൽ അതൊരു മണ്ടൻ ചോദ്യമാണ്. കാരണം സിനിമ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സാണ്, സാറ്റലൈറ്റ് വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, അങ്ങനെ ഒരു ചോദ്യം ഒരുപാട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അവരെ ഈ മിക്കവാറും ഈ ചോദിക്കുന്നവന്മാര് ഒന്നെങ്കിൽ ഈ ചോദിക്കുന്നവന്മാര് ഈ ഇതായിരിക്കും, മറ്റേ ആചാര സംരക്ഷണത്തിന് വേണ്ടി വഴിയിലിറങ്ങി ഓടിയോമാരും കല്ലെറിഞ്ഞവന്മാരൊക്കെ ആയിരിക്കും ഒന്നെങ്കിൽ, ഇല്ലെങ്കിൽ വേറൊരു ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. എന്നാ OIPP എന്നാണ്ട പറഞ്ഞിട്ട് ഈ എല്ലാവർക്കും എന്നെ 10,000 രൂപ വെച്ച് അങ്ങോട്ട് മാസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പേര് ഞാൻ മറന്നുപോയി. ആ ഓ എന്നാ വൺ ഇന്ത്യ വൺ പെൻഷനോ അങ്ങനെ എന്താ പറഞ്ഞൊരു സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്ക് ഭയങ്കര സജീവമാണ് ഇവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ജില്ലാ കളക്ടർക്കും അവിടെ കാവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു ചെറിയ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിന് ഒരേ ശമ്പളം കൊടുക്കണം എന്നുള്ള പക്ഷക്കാരനാണ്. ഒരു നല്ല പൊളിറ്റിക്സൊക്കെയാണത്. അങ്ങനെയാണ് സമൂഹം ഇപ്പോൾ പോകുന്നത്. ഇവർ ഈ പറയുന്ന പോലെ എല്ലാവർക്കും തുല്യ വേതനം സമത്വം എന്നൊക്കെ പറയുന്നത് നല്ല ഐഡിയോളജിയാണ്. പ്രാക്ടിക്കലി വർക്ക്ഔട്ട് ആക്കുന്നുണ്ട് ഇവരൊക്കെ. ഇപ്പം ഇവരുടെ വീട്ടിൽ എന്താ പറയുക, ഒരു ഒരു വീട് പണിയാൻ വരുന്ന അല്ല ഒരു എഞ്ചിനീയർ പ്ലാൻ വരയ്ക്കുന്ന എഞ്ചിനീയർക്ക് ചിലപ്പോൾ അത് പണിയാൻ വരുന്ന മേസ്തിരിയേക്കാൻ സാലറി ഉണ്ടാവും. അത് അയാളുടെ ഇൻഫർമേഷൻ, അയാളുടെ അറിവ്, ഒരുപാട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നത്. സിനിമയിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇനി സുരാജിന് എത്ര കൊടുത്തു, നിമിഷയ്ക്ക് എത്ര കൊടുത്തു എന്നുള്ളത് പറയാൻ എനിക്ക് സൗകര്യമില്ല. ചോദ്യം ചോദിച്ചവർക്കുള്ള എല്ലാവർക്കും മറുപടി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കണ്ട ചോദ്യമാണ്, അത് ഇപ്പോഴും കാണുന്നുണ്ട്. എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതിന് അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സമൂഹത്തിൽ എല്ലാ പ്രശ്നവും വിചാരിക്കുന്നത് അത് അറിയണ്ട, നിങ്ങൾ അറിയണ്ടത്. ഞങ്ങളും സുരാജൻ നിമിഷമൊക്കെ ആയിട്ട് സംസാരിച്ച് തീർത്തോളം പ്രശ്നമാണ്. ജിയോയുടെ രാഷ്ട്രീയം എന്താണ്? എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമത്വം ആണ്. അല്ലാതെ ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല. എന്നാലും എനിക്ക് ഇടത് ചിന്താഗതിയോടാണ് കൂടുതൽ താല്പര്യം. എന്നാൽ ആ ഞാനീ പറഞ്ഞാലും ഇവിടുത്തെ ഒരു സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊന്നും എനിക്ക് യാതൊരു കാര്യമായിട്ടൊന്നും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല. കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ കാലങ്ങളായിട്ട് മുമ്പോട്ട് വരാൻ പറ്റാതെ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, ദളിതുകൾ. അവരോട് എങ്ങനെയാണ് ഭരണകൂടം ഇത്രയും കാലം അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താണ് ഇത്രയും കാലം ഭരണകൂടം ചെയ്തതെന്ന് ചുമ്മാ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഞാൻ അവരുടെ കൂടെ നിൽക്കാൻ പോകുന്നത്, അവരുടെ കൂടെ മാത്രമേ നിൽക്കുന്നുള്ളൂ. വേറെ ഒരു അവരുടെ കൂടെ ആരെങ്കിലും എന്നെ സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പോയി നിൽക്കും. അല്ല വേറെ ഒരു രാഷ്ട്രീയം എനിക്ക് ഇപ്പം ഇല്ല. രാഷ്ട്രീയ നിലപാടുകൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന അറിവുകളനുസരിച്ച് മാറും. നാളെ ഇത് മാറും, പക്ഷേ ഇപ്പം ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത്, അവരോടെ തന്നെ നിൽക്കുകയും ചെയ്യും. പ്രത്യാഘാതങ്ങൾ ഭയപ്പെടാതെ തുറന്നു പറയുന്ന വ്യക്തിയാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലോ, നമ്മുടെ സിനിമയിലും അങ്ങനെയൊന്നുമില്ല. ഇതിനെ ചിലരങ്ങെടുത്ത്
വ്യാഖ്യാനിക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളാകുന്നത്. ഞാൻ ഒരു കാലത്തും ഇപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ഡിസ്മിസൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. കോളേജ് പഠിക്കുമ്പോൾ ഹോമോസെക്ഷൽ ഷോർട്ട് ഫിലിം എടുത്ത് അതും അതിനുശേഷം അവിടെ ഇനാഗ്രേഷൻ വീട്ടിലെന്തോ ഫേസ്ബുക്കിൽ ഒരു അതൊക്കെ ഉണ്ട്. ആ അതായത് ഇവരെ എന്നെ കോളേജിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നെ മാത്രമല്ല മൂന്നാല് പേരെ ഇറക്കി വിട്ടു. സിനിമ എടുത്തതിനെ ഇറക്കി വിട്ടത്. അപ്പം ഇപ്പോൾ സെൻറ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചങ്ങനാശ്ശേരി. പിന്നീട് അവിടുത്തെ റേഡിയോയിലെ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചത്. അവിടുത്തെ പഠനം എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രീതിയിലുള്ള പഠനം, അവിടെ നല്ല ഫാക്കൾട്ടിയാണ് അവിടുത്തെ, എല്ലാം നല്ലതായിരുന്നു വന്നിട്ട്. പക്ഷേ എന്നെ ഇറക്കി വിട്ടത് മാത്രം ശരിയായില്ല. അവിടെ ഇരിക്കുന്ന മണ്ടന്മാരായതുകൊണ്ടാണ് എന്നെ ഇറക്കി വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർ ടെലികാസ്റ്റ് ചെയ്തുമില്ല ഈ പറഞ്ഞത്, അത് കട്ട് ചെയ്തിട്ട് ബാക്കി ചെയ്തു. അപ്പൊ ഇവന്റെയൊക്കെ എന്ത് രാഷ്ട്രീയമാണ്, ഇവന്മാരൊക്കെ എന്നാണ് ഈ മുമ്പോട്ട് വെക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ മറ്റേ ഇതാ മറ്റേ സഭയുടെ വലിയ പ്രസ്ഥാനമാണ്. എന്നാ ഇവന്മാരോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. ഇനിയെങ്കിലും നന്നാകാൻ ശ്രമിക്കൂ. ഇനിയെങ്കിലും അവിടുന്ന് മാത്രമല്ല, ഒരു സ്കൂളിൽ നിന്നും കുട്ടികൾ ഇറക്കി വിടേണ്ട ഗതികേട് വരാത്ത. കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് തിരുത്തപ്പെടാനും അത് കറക്റ്റ് ചെയ്യാനൊക്കെയുള്ള സ്ഥലമാണ് വിദ്യാലയങ്ങളും അധ്യാപകരും എന്നൊക്കെ പറയുന്നത്. ഈ അധ്യാപകനായിട്ടും പ്രിൻസിപ്പൽമാരായിട്ടും പോലീസിൻ്റെ തലപ്പത്തും എല്ലാ ഭരണകൂടത്തിൻ്റെ ഇടയിൽ ഇത് കൂട്ട് സാധനങ്ങളായിരിക്കുന്നത്. നമ്മുടെ സിനിമയിലെ അച്ഛനെ പോലെയും സുരാജിനെ പോലെയും അമ്മായിമാരെ പോലെയൊക്കെ ഉള്ളവർ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്. അപ്പം ഈ ഇതൊക്കെ എന്താ പറയുക, വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അത് ഒരു നിന്നെ തെറ്റുകൾ നീ ചെയ്തു, നിന്നെ ഇറക്കി വിടുന്നേരം എന്നെ അവിടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എങ്ങനെയായിരിക്കും ആ സ്ഥാപനത്തെക്കുറിച്ച് പറയാൻ ആലോചിച്ച് നോക്കി. എന്നും സ്നേഹത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ നിന്നേനെ. അന്ന് ഇറക്കി വിട്ട അധ്യാപകർ ഇപ്പം ചെന്നപ്പം അവിടെ അധ്യാപകരൊന്നും ഇറക്കി വിടാൻ കൂടുതൽ നിന്നിട്ടില്ല. ഈ മാനേജ്മെൻ്റ്, ഈ പള്ളിയിലെ അച്ഛന്മാരുണ്ടല്ലോ, അമ്മാരുടെ ഒരു തീരുമാനമായിരുന്നു. അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിച്ചിരുന്നു വേണ്ട. അത് അധ്യാപകരൊക്കെ അവിടുത്തെ അധ്യാപകരാണ് നമുക്ക് സിനിമയുടെ ഏറ്റവും നല്ല കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കവിയൂർ ശിവപ്രസാദ് സാർ അവിടുത്തെ അധ്യാപകനാണ്, ജോൺ ശങ്കരമംഗലം അവിടുത്തെ അധ്യാപകനാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമൊക്കെ ഈ ഇറക്കിയുടനെ സപ്പോർട്ട് ചെയ്തു, അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സിനിമയെക്കുറിച്ച് നല്ല അറിവ് പകർന്നു തന്നിട്ടുണ്ട്. അത് അവിടുത്തെ പല അധ്യാപകരും ഇതിനെതിരെയൊക്കെ സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. ശിവപ്രസാദ് സാറ്, ആശ എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ടായിരുന്നു, അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഇതാണ് തീരുമാനങ്ങൾ എടുക്കുന്ന ഇവന്മാരാ, ഈ ലോഹയിട്ടവന്മാരാ. നമുക്കത് മാറി നമുക്ക് സിനിമയിലേക്ക് തന്നെ വരാം. കുഞ്ഞുദൈവം, രണ്ട് പെൺകുട്ടികൾ, പിന്നെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് വരുന്നു. അപ്പം ആദ്യത്തെ രണ്ട് സിനിമയും ഒരു വലിയ കൊമേഴ്ഷ്യൽ മൂവി എന്ന് പറയാൻ പറ്റില്ല, ഒരു സീരിയസ് മൂവിയാണ്. പിന്നീട് വന്നത് കിലോമീറ്റേഴ്സ് ആണ്. ഇപ്പൊ വരുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അത് പക്ഷേ എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ എന്ന് പറയാൻ പറ്റില്ല. ഒരു ശരിക്കും ഒരു സംവിധായകൻ ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ ഇത് അതിനോടൊരു ആ ഒരു ആസ്പെക്ടിൽ സിനിമ എടുക്കേണ്ട ഒരു ബഡ്ജറ്റ് പ്രൊഡ്യൂസ് അങ്ങനെ ഒരു രീതിയിലേക്ക് കൊമേഴ്ഷ്യൽ സംഭവങ്ങൾ കുറച്ചുകൂടെ നോക്കിയല്ലേ ശരിക്കും ഒരു സംവിധായകൻ എടുക്കേണ്ടത്? എപ്പോഴും ഒരു ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ പ്രൊഡ്യൂസർമാരോടും ഇപ്പോഴും ഇപ്പോൾ ഞാൻ പറയാം, കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് പ്രൊഡ്യൂസറുണ്ട് റംഷി. സാധാരണ ഒരു സിനിമ കഴിയുമ്പോൾ മിക്കവാറും കണ്ടുവരുന്നതാണ്, എല്ലാവരുടെയും കാര്യമല്ല, ജനറലൈസ് ചെയ്യല്ല, ഒരു നിർമ്മാതാവും സംവിധാനവും തമ്മിൽ വഴക്കുകളുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ഞാൻ എന്താന്ന് ചോദിച്ചാൽ രണ്ടുപേരും തെറ്റും പറയാനും പറ്റില്ല. ആ ഞാൻ രണ്ട് പെൺകുട്ടികളുടെ ഒരു നിർമ്മാതാവും കൂടാണ് ഞാൻ. ഞങ്ങൾ എന്താ പറയുക, സിനിമ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയൊരു നിമിഷത്തിൽ, അതായത് മറ്റ് നിർമ്മാതാക്കളെ സംഭവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതും ഓരോ നിർമ്മാതാക്കളുടെ പ്രശ്നമല്ല. ഞാനെന്ന് പറയുന്ന ആളെ എങ്ങനെ ഒരു ട്രസ്റ്റ് ചെയ്യും, ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയുടെ നിർമ്മാതാവിലൊരാളാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉള്ള നിർമ്മാതാക്കളാണ് സനുവും നസീബും എന്ന് പറയുന്ന രണ്ടുപേരും. അപ്പം ഇവരെ ഞാൻ ഈ സിനിമ ചെയ്യുമ്പോൾ ഞാനും കൂടെ ഇതിനകത്ത് പാർട്ടാണ്. എനിക്കറിയാം ഒരു പ്രൊഡ്യൂസറുടെ വിഷമങ്ങൾ, ഒരു പ്രൊഡ്യൂസർ ഏതൊക്കെ രീതിയിൽ കടന്നു പോകുന്നുള്ളത്. അപ്പോൾ രണ്ട് പെൺകുട്ടികൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടി. ഓക്കെ, ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. അത് തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ വൻ പരാജയമായിരുന്നു. അത് ഹീറോസ് ഇൻ്റർനാഷണലാണ് ചെയ്തത്, അവർക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. അവരെ സംബന്ധിച്ച് നഷ്ടമാണ്. സ്വാഭാവികമായിട്ട് അവരെന്ത് ചിന്തിക്കും, ഇത്തരം സിനിമകൾക്ക് പൈസ മുടക്കണം തരും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെയും കുഞ്ഞുദൈവം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു. രണ്ട് പെൺകുട്ടികളിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജത്തിലാണ് കുഞ്ഞുദൈവം ചെയ്തത്. വീണ്ടും ആ സിനിമ ഇപ്പം ആമസോൺ പ്രൈമിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് റവന്യൂ ഉണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു 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 ലാഭത്തിലേക്ക് ആ സിനിമ എത്തിയിട്ടില്ല ഇതുവരെയും. എങ്കിലും ഞാൻ ആ നിർമ്മാതാക്കളുമായിട്ട് ഞങ്ങൾ ഇനി സിനിമ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം കിലോമീറ്റേഴ്സിലും ഇതുപോലെ ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. അത് എൻ്റെ ഒരു ഞാൻ ഏതെങ്കിലും നിർമ്മാതാക്കളോട് പോയി ജോലി ചെയ്താൽ അവരെ കരുതണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഈ സിനിമ ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ തീരുമാനിക്കുന്നത് ഇത് നമുക്ക് നിർമ്മിക്കാം. കാരണം ഇത് വേറൊരു പ്രൊഡ്യൂസറിനോട് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും വേണം എൻ്റെ സിനിമയിൽ. എൻ്റെ സിനിമയിലെ എഡിറ്റിംഗിൽ ആരും വന്ന് ഇടപെടരുത്, എൻ്റെ എഡിറ്റർ അല്ലാതെ, അല്ലെങ്കിൽ എൻ്റെ സിനിമോഗ്രാഫർ അല്ലാതെ, പുറത്തുനിന്നുള്ള ബാഹ്യമായ ഇടപെടലിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ സംഭവിക്കില്ല, ഇത് ലാഗാന്ന് പറഞ്ഞു കഴിയും ആദ്യം തന്നെ. അപ്പോൾ അവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സിനിമ സങ്കല്പത്തിൻ്റെ കുഴപ്പമാണ്. അപ്പം ഇത്തരത്തിൽ ഇത് കുറച്ച് പേഴ്സണലായിട്ടുള്ളൊരു സിനിമയാണ്. അതിനുള്ള ഫണ്ട് വേറൊരാളുടെ നിന്ന് മേടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇതിപ്പോൾ ജനങ്ങളിങ്ങനെ സ്വീകരിച്ചു,
ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയായി മാറി ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഫിനാൻഷ്യലിയൊക്കെ ബുദ്ധിമുട്ടായി പോയേനെ അത് ബുദ്ധിമുട്ട് നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയിലേക്ക് വന്നത് അതിലിപ്പോൾ സുരാജേട്ടനുള്ളതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഒരു പല രീതിയിൽ ഇതിൻ്റെ ബിസിനസ്സിനെ സഹായിക്കുന്നൊക്കെ ഉണ്ട് ഈ നിർമ്മാതാക്കളെ കൺസിഡർ ചെയ്യണം എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യണം ഇപ്പോൾ നമ്മൾ കിലോമീറ്റേഴ്സ് തുടങ്ങുമ്പോൾ എന്നോട് റംഷി പറഞ്ഞൊരു കാര്യമുണ്ട് കിലോ ഒരു സിനിമയ്ക്ക് പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാവും ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കൂടി ഇരിക്കാനൊരു സ്ഥലം വേണം ഇതൊക്കെ വേണം ചർച്ച ചെയ്യാനൊരു സ്ഥലം വേണം അപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ എനിക്ക് എൻ്റെ സിനിമയ്ക്ക് പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വല്ല ലൊക്കേഷൻ കാണാൻ പോകണമെങ്കിലുള്ള ഫണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി പ്രീ പ്രൊഡക്ഷൻ ഞാൻ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒന്ന് നമ്മുടെ ചെറിയൊരു ഇൻഡസ്ട്രി കുറച്ചധികം കുറച്ച് തിയേറ്ററുകളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ചെറിയ സംസ്ഥാനം നമ്മൾ ആ രീതിയിൽ നോക്കിക്കാണുമ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുണ്ട് സിനിമ അത് നമ്മുടെ സിനിമകളിൽ എല്ലാ സിനിമയിലും നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ ഇൻഡസ്ട്രി അതിനുമാത്രം വലിയ ഇപ്പം നമ്മൾ ലൂസിഫർ പോലെയുള്ള സിനിമകളാണ് നമ്മളെ മലയാള സിനിമ ഇൻഡസ്ട്രീനെ പുറത്തോട്ട് കൊണ്ടുപോയത് അത്ര സിനിമകളും വേണം ഞാനിങ്ങനെ ഡിസൈനിലാണ് പോകുന്നത് അതെൻ്റെ പ്രൊഡ്യൂസർമാർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒരു 500,000 രൂപ വരെ പ്രീ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് വരും ഏത് കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത് താമസിച്ച് ആ പാട്ട് ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യും എല്ലാ സിനിമയിലും അവോയ്ഡ് ചെയ്യും അത് നമുക്ക് അങ്ങനെ പല പല രീതികളും നമ്മുടെ സിനിമയിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ നമ്മൾ അടുത്ത സിനിമയിൽ അപ്ലൈ ചെയ്യും ഇപ്പം ഈ സിനിമയിലത്തെ കാര്യം പറഞ്ഞാൽ ഒന്ന് കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ക്രൂവിനെ പറ്റില്ല ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആർട്ടിസ്റ്റുകളെ വീട്ടിൽ കൊണ്ടുവിടാൻ ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാക്കളായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇനി ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഷൂട്ട് കഴിയുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഷൂട്ട് കഴിയുമ്പോൾ ഒരു 10-30 കിലോമീറ്റർ വണ്ടി ഓടിക്കുക കഴിഞ്ഞാൽ പാട്ട് കേട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് റിലാക്സ് ആകുക അപ്പോൾ അങ്ങനെയുള്ള ജോലികളിലൊക്കെ നമുക്ക് അവിടെ ആൾക്കാരെ കുറയ്ക്കാൻ പറ്റി ഒന്ന് ഈ കോവിഡിൻ്റെ പ്രശ്നം അല്ലാതെ നമ്മളൊരാളുടെ ജോലി കളയുന്നല്ല കേട്ടോ ഒരു ഡ്രൈവറുടെ ജോലി കളയുന്നതല്ല കോവിഡിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ക്രൂവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അതെല്ലാം ചെയ്താൽ പോകുന്നത് അപ്പോൾ ഈ സിനിമയിൽ നിന്ന് കിട്ടിയൊരു പാഠമുണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷനെ സംബന്ധിച്ച് ഞങ്ങൾ അടുത്ത സിനിമയിൽ അപ്ലൈ ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഓരോന്ന് പഠിക്കുകയാണ് ഓരോ സിനിമയിൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തിയേറ്റർ റിലീസിന് അതെ ഏറ്റവും അടുത്താണ് ലോക്ക്ഡൗൺ ഒക്കെ വരുന്നത് പിന്നീട് ഇത് വെയിറ്റ് ചെയ്ത് ഏഷ്യാനെറ്റിലേക്ക് പ്രീമിയർ ചെയ്യേണ്ടി വന്നു ഇത് ഇപ്പോൾ ഒ ടി ടിക്ക് വേണ്ടി ചെയ്തൊരു മൂവിയാണ് എന്നാണ് ജിയുടെ തിയേറ്റർ പടം വരുന്നത് ഇനിയിപ്പോൾ അടുത്ത ചെയ്യുന്ന സിനിമ തിയേറ്ററിലേക്ക് അടുത്ത സിനിമ ഏതാണ് അതായത് അത് തീരുമാനിച്ചിട്ടില്ല നമ്മൾ ഇനി ചെയ്യുന്ന സിനിമ തിയേറ്ററിലേക്ക് തന്നെ വരണം കാരണം രണ്ട് സിനിമ ഇങ്ങനെയായി നമ്മുടെ സിനിമയുടെ ഇപ്പം എല്ലാവരും സൗണ്ടിനെ കുറിച്ച് പറഞ്ഞു ഈ സൗണ്ട് 5.1-ൽ തിയേറ്ററിൽ കേട്ടിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേനെ അതൊന്ന് കേൾപ്പിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടുത്തത് എങ്കിലും തിയേറ്ററായിട്ട് വരട്ടെ എന്ന് ഞങ്ങൾ തന്നെ അങ്ങനെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ അതിന് സിനിമ ഏതാണെന്ന് എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾക്കുള്ളിലൊരു ചർച്ച നടക്കുന്നുണ്ട് കളർ പാലറ്റ് ഇതിപ്പം നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്ന അടുക്കളയിലാണ് ഞങ്ങൾ കൂടുതലത് വർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാ സിനിമകളിലും ശ്രമിച്ചിട്ടുണ്ട് അഷിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ചെയ്തിരിക്കുന്നത് അത് ക്യാമറമാനും ആർട്ട് ഡയറക്ടറും ഈ കളർ പാലറ്റ് ചെയ്ത അഷിതയൊക്കെ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യം കളർ പാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ പാത്രങ്ങളുടെ അടപ്പിൻ്റെ നിറം അല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ സാധനങ്ങൾ വാളിൻ്റെ കളറുകൾ ഈ വാളൊക്കെ നമ്മൾ ചേഞ്ച് ആക്കുന്നുണ്ട് സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വരുമ്പോൾ ഫുള്ള് വൈറ്റ് വാഷ് അടിച്ചൊരു അടുക്കളയാണത് അത് അതിനൊരു ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിൽ ഇപ്പോൾ ധന്യയാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കൂടി ആലോചനയുണ്ട് ആർട്ട് ക്യാമറമാന് ധന്യ കളർ പാലറ്റ് അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പം ഓരോ ഡപ്പയുടെ അടപ്പുകൾ വരെ നമ്മൾ അതിനനുസരിച്ചാണ് അത് അവരുടെ ഒരു എഫേർട്ടാണ് ഞാൻ അതിൻ്റെ അകത്തൊന്നും ഇടപെട്ടിട്ടില്ല അത് ഡി ഒ പിയുടെ തീരുമാനമാണ് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തു അതിൻ്റെ റിസൾട്ടും ഉണ്ട് ഓക്കെ നമ്മുടെ ഒരു അവസാനത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ പാടുന്ന കിട്ടുന്ന എന്തെങ്കിലും കൊട്ടിപ്പാടുന്ന ഒരു വ്യക്തി കൂടിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം പാടണല്ലേ ഇതെല്ലാം പാട്ട് തന്നെ പാടാം നോക്കട്ടെ കൊട്ടിയെ പാടാൻ പറ്റുന്നു ചെമ്രാന്തമേറെയാണ് പെണ്ണിന്റെ ചെരപ്പച്ചേലാണ് കുട്ടാവ് നീണ്ടതാണ് മിളിന്തി മാൻ പേടച്ചേലാണ് കൂലം പെരണ്ടെത്തി ഇല്ലം വെള്ളിയം കാരത്തി മലവേര് വെക്കൂല്ലോ പെണ്ണു ചേതമ്പ വെക്കൂല്ലോ തീണ്ടാരി നാളത്ത് ചുറ്റി പിടിക്കാതെ ചുട്ടാണി നൂറ് തേച്ച് വെട്ടിലച്ചപ്പാക്കും അത്തമൻ ചായുന്നേ പെണ്ണ് പൊലി പൊലിക്കുന്നേ പൊന്തി മുഴങ്ങുന്നേ പെണ്ണ് Thank you. All the best.